ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെനോ സീരീസിലെ മറ്റൊരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി റെനോ 7 പ്രോവിൻ്റെ അൺബോക്സിങ് ഈ ചാനലിൽ ചെയ്തായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൽ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റെനോ 7 പ്രോ അടിപൊളി ഒരു ഫോണാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ഒരു ലോവർ വേരിയൻ്റാണ് ഓപ്പോ റെനോ 7 5G. രണ്ടും 5G ഡിവൈസാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇതിലും ക്യാമറയ്ക്ക് വളരെയധികം മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും ബാക്കി ഹാർഡ്വെയറും ഇതിൻ്റെ ലുക്സും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് റെനോ 7 ബോക്സ് പാക്കേജ്. ഓപ്പോ റെനോ 7 5G നീതിതാണ്. ബോക്സ് പാക്കേജിങ് വളരെ സിമിലർ ആണ് റെനോ 7 പ്രോ ആയിട്ട്. അപ്പോൾ ബാക്ക് പാനലിൽ ബാക്ക് ബോക്സിന് ബാക്കിൽ ആൻഡ്രോയിഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബാക്കി ഇവിടെ നമുക്ക് കാണാം സ്റ്റാർ ട്രെയിൽസ് ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. 8GB 256GB സ്റ്റോറേജ് ഉള്ളു. ഒരു വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ 7 പ്രോയിൽ 12 256 ആയിരുന്നെങ്കിൽ ഇവിടെ 8 256 ആണ് വരുന്നത്. അതേപോലെ സാർ വാല്യൂ 1.023 ഹെഡ് സാറും 0.814 ബോഡി സാർ വാല്യൂ ആണ്. അതേപോലെ 5G ബാൻസിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ബാൻസ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് ബോക്സിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കാണുന്നത് വേറൊരു ചെറിയ ബോക്സാണ്. ഇതിനകത്ത് കേസും സിം ഇജക്റ്റ് പിന്നെ ആവാനാണ് ചാൻസ്. അതെ, കേസ്, ഇവിടെ ഒരു സിം ഇജക്റ്റ് പിന്നെ കാണാം. ഇതിനല്ലേ സിം ഇജക്റ്റ് പിന്നെ കാണാം. പിന്നെ കുറച്ച് മാനുവൽ വാറണ്ടി ഇൻഫർമേഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് റെഗുലർ ഫോൺസിലെല്ലാം വരുന്നതാണ്. നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി വരുന്നത് ഇപ്പോൾ റെനോ 7 ആണ്. അതുണ്ടല്ലേ 5G പോർട്രേറ്റ് മോഡ്, ബൊക്കേ ഫ്ലെയർ പോർട്രേറ്റ് വീഡിയോ, 65W സൂപ്പർവൂക്ക് ചാർജിങ്, TUV SUDs, 36 months ഫ്ലുവൻസി എ റേറ്റിംഗ് ഉള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ആസ്പെക്ട്സ് എന്ന് പറയാവുന്നത്. ഇനി നമുക്ക് വേറെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു 65W അഡാപ്റ്റർ ആണ്. ഇത് സൂപ്പർ വൂക്ക് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 65W എഴുതിയാണ് സൂപ്പർ വൂക്ക്. അതേപോലെ നമുക്കൊരു ചാർജിങ് കേബിളാണ്, സ്റ്റാൻഡേർഡ് 65W ചാർജിങ് കേബിളാണ്. ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഓപ്പോ റെനോ 7 നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഡിവൈസാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. രണ്ട് ക്യാമറ, വലിയ ക്യാമറയും ഒരു ചെറുതുമാണ് കാണിച്ചിരിക്കുന്നത്. മാക്രോ സെൻസറും മെയിൻ പ്രൈമറി 64 MP സെൻസറും, അതേപോലെ അൾട്രാ വൈഡ് ഉണ്ട്, LED ഫ്ലാഷും കാണാം. നല്ലൊരു ക്യാമറ യൂണിറ്റ് സെറ്റപ്പാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു നല്ലൊരു മാറ്റ് ഫിനിഷ് ലേ ഔട്ടാണ്, നല്ലൊരു പാറ്റേൺ കാണാം. നിങ്ങൾക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേണുണ്ട്. ഓപ്പോൻ്റെ ബ്രാൻഡിങ്ങും കാണാം. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണ് എങ്കിലും നല്ലൊരു ഫീലൊക്കെ ഉണ്ട്. ആക്ച്വലി ഒരു പ്രീമിയംനെസ് നമുക്ക് തോന്നുന്നുണ്ട് ആക്ച്വലി പ്ലാസ്റ്റിക് ആണെങ്കിലും. പിന്നെ നമുക്കിവിടെ സൈഡിൽ പവർ ബട്ടൺ കാണാം. പിന്നെ ഈ സൈഡിൽ വോളിയൂം കീസ് കാണാം, സിം ട്രെയിൻ കാണാം. താഴെ നമുക്ക് ഒരു 3.5 mm ഓഡി ജാക്ക് ഉണ്ട്. അത് ഈ പ്രൈസ് സെഗ്മെൻറ്റിലൊക്കെ ഇപ്പോൾ നോൺ എക്സിസ്റ്റൻ്റ് ആണെന്ന് പറയാം. ഇവിടെ നമുക്ക് 3.5 mm ഓഡി ജാക്ക് ഉണ്ട്. USB ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. പിന്നെ ഇവിടെ പഞ്ച് ഹോൾ 32 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ലൊരു ഫിനിഷ് ഉണ്ട്. ഓവറോൾ ഒരു ഇൻഹാൻഡ് ഫിനിഷ് നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 120Hz റിഫ്രഷ് റേറ്റ് ഒരുപാട് ഫോണിൽ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്നത് 90Hz റിഫ്രഷ് റേറ്റേ ഉള്ളൂ. സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഇല്ല, ഹൈ സ്റ്റാൻഡേർഡ്. ഹൈ എന്ന് പറഞ്ഞാൽ 90Hz ആണ് വരുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 60Hz ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റും ഹൈ റിഫ്രഷ് റേറ്റും. പിന്നെ നമുക്ക് ഒരുപാട് പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, കണ്ടില്ലേ. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, തീം സപ്പോർട്ട് ഉണ്ട്, ക്യുക്ക് സെറ്റിംഗ്സ് ഉണ്ട്, അതേപോലെ ഫോൺസ് ചേഞ്ച് ചെയ്യുക, ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻ കാണാം, എഡ്ജ് ലൈറ്റിംഗ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് അഡീഷണലായി വരുന്നുണ്ട്. ഇതിനകത്ത് ബ്രീത്തിങ് ലൈറ്റ് ഇൻക്ലൂഡഡ് അല്ല. ബ്രീത്തിങ് ലൈറ്റ് നമുക്ക് എക്സ്ക്ലൂസീവ്ലി റെനോ 7 പ്രോയിൽ മാത്രമേ ബ്രീത്തിങ് ലൈറ്റ് ഉള്ളൂ. അപ്പോൾ അതൊരു ചേഞ്ച്. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു കളർ OS 12 ഒരു നല്ല ആസ്പെക്ട്സ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീൻ, ഫ്ലെക്സിബിൾ വിൻഡോസ്, റിട്ടേൺ ക്യുക്ക് റിട്ടേൺ ബബിൾ, ക്യുക്ക് ലോഞ്ച്, സ്മാർട്ട് സൈഡ് ബാർ, കിഡ് സ്പേസ്, സിമ്പിൾ മോഡ്, ജെസ്റ്റേഴ്സ് ആൻഡ് മോഷൻ, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്ട് എന്താ വെച്ചാൽ ആൻഡ്രോയിഡ് 11 ഉള്ളൂ. അതായത് 2022 ലോഞ്ച് ചെയ്ത ഫോണിന് വെറും ആൻഡ്രോയിഡ് 11 ഉള്ളൂ. റെനോ 7 പ്രോയിലെ പോലെ തന്നെ ഇവിടെയും ആൻഡ്രോയിഡ് 11 ഉള്ളൂ. കളർ OS വേർഷൻ 12 ആണ്, പക്ഷേ ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ്. അപ്ഡേറ്റ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആക്ച്വലി പറയുക ഇതൊരു 12 പ്രൊവൈഡ് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇത്രയും പ്രീമിയം ഫോൺസ് ഇറക്കുമ്പോൾ നല്ലൊരു
ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ ആണ്, അതിവിടെ കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയർ കാര്യം പറയുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നല്ല ഡിസ്പ്ലേ ആണ്, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 120Hz ആയിരുന്നു എനിക്ക് കുറേയും കൂടിയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഐ മീൻ 90Hz വരുന്നുള്ളൂ. 120 ആയിരുന്നു വേണ്ടത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. ഡിസ്പ്ലേ ക്വാളിറ്റി അസച്ച് കൊള്ളാം, നല്ല ഡിസ്പ്ലേ ആണ്. കൂറിയും ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. വ്യൂവിംഗ് ആംഗിൾസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നല്ല കളേഴ്സാണ് വരുന്നത്, AMOLED ഡിസ്പ്ലേ ആണ്. ഇനി ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇതും പോർട്രേറ്റ് എക്സ്പേർട്ട് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് പോർട്രേറ്റ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. 64MP പ്രൈമറി സെൻസറും 8MP അൾട്രാവൈഡും 2MP മാക്രോവും പിന്നെ സെൽഫി ക്യാമറയുണ്ട്. പോർട്രേറ്റിൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ബൊക്കെ ഫ്ലെയർ പോർട്രേറ്റ്സ്, ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. അതേപോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഫോട്ടോ മോഡ്, നൈറ്റ് മോഡ്, വീഡിയോ റെക്കോർഡിംഗ് നമുക്കൊന്ന് നോക്കാം. 4K സപ്പോർട്ടഡ് ആണ്, 4K 30fps വരെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻസ് പറയുക വെച്ചാൽ. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതൊക്കെയാണ് ഓപ്പോ റെനോ 7 എടുത്ത ക്യാമറ സാമ്പിൾസ്. വളരെ നല്ലൊരു മികച്ച ക്യാമറ ക്വാളിറ്റി എന്ന് പറയാം. റെനോ 7 പ്രോനെ പോലെ തന്നെ ക്യാമറയ്ക്ക് മുൻതൂക്കം കൊടുത്തതാണ്, പ്രത്യേകിച്ച് പോർട്രേറ്റ്സ്. റിയർ ക്യാമറയിലാണെങ്കിലും ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ പോർട്രേറ്റ്സ് നല്ല മികച്ച പോർട്രേറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പോർട്രേറ്റ്സിന് വേണ്ടി തന്നെ ഒരു ഡിസൈൻ ചെയ്ത ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ വീഡിയോയിലും പോർട്രേറ്റ്സ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത പോർട്രേറ്റ്സ് നമുക്ക് എടുക്കാവുന്നതാണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഓവറോൾ ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത്. ഇനി നമുക്ക് ബാറ്ററീൻ്റെ കാര്യത്തിൽ വരാം. നമുക്ക് ബാറ്ററി ഇവിടെ കിട്ടുന്നത് 4500mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 65W വൂക്ക് ചാർജിംഗ് ആണ് വരുന്നത്. അപ്പോൾ ചാർജിങ് അറൗണ്ട് 31 മിനിറ്റ്സ് ആണ് ഓപ്പോ പറയുന്നത്. അറൗണ്ട് ആ സമയം തന്നെ 31-32 മിനിറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് എടുത്തുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ്, 65W സൂപ്പർ വൂക്ക് ആണ്. പിന്നെ ബാറ്ററി ലൈഫും അത്യാവശ്യം നല്ലതാണ്, കാരണം 4500mAh കപ്പാസിറ്റി ബാറ്ററി ആണെങ്കിലും നല്ല ഒരു ബാറ്ററി ലൈഫാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ എനിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. ഇനി ഇതിൻ്റെ പ്രോസസ്സറുടെ കാര്യം പറയുകയാണ്, ഇത് ഡിമെൻസിറ്റി 900 പ്രോസസ്സറാണ് വരുന്നത്. നമുക്കിവിടെ ജസ്റ്റ് അബൌട്ട് ഫോൺ ഒന്നും കൂടെ എടുക്കാം. ഇതുണ്ടല്ലേ ഡിമെൻസിറ്റി 900 ഒക്ടകോർ പ്രോസസ്സറാണ്. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റ് ഡിമെൻസിറ്റി 900 വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ തന്നെയാണ് നോർഡും അതേപോലെ തന്നെ പോക്കോ F3 GT ഒക്കെ 1200 ഡിമെൻസിറ്റി 1200 ചിപ്പായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഷൗമിൻ്റെ Mi 11X IQ 7 ഒക്കെ തന്നെ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ക്വാൾക്കോമിൻ്റെ 870 ചിപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ഡിമെൻസിറ്റി നമുക്ക് 900 അത്രയ്ക്ക് ഒരു പവർഫുൾ അല്ല, എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. വരുന്നു പ്രോസസ്സറിൻ്റെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞാൽ 8GB RAM 256GB സ്റ്റോറേജും ഒരേ ഒരു വേരിയൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഓപ്പോ റെനോ 7 ഒരു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു 28999 ആണ് ഇതിൻ്റെ പ്രൈസിങ്, അതായത് 29000 വാല്യൂ ഫോർ മണി ഡിവൈസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അത്രയല്ല, കാരണം പ്രോസസ്സർ അത്രയ്ക്കൊരു മികച്ചതല്ല. എങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ നല്ല ഡിസ്പ്ലേ ആണ്, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഭേദപ്പെട്ട പെർഫോമൻസ് വരുന്നുണ്ട്. ക്യാമറാസ് നല്ലതാണ്, ബാറ്ററി ലൈഫും നല്ലതാണ്, സൂപ്പർ വൂക്ക് ചാർജിങ്ങും വരുന്നുണ്ട്, നല്ലൊരു ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു ചുരുക്കത്തിൽ ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 11 ഉള്ളൂ, അതൊരു പോരായ്മയാണ്. അതേപോലെ തന്നെ പ്രൈസിങ് കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ട് പ്രൈസ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പ്രോബ്ലി പറയാവുന്നത് 90Hz ഉള്ളൂ, 120Hz ഇല്ല. അതേപോലെ തന്നെ ഡിമെൻസിറ്റി 900 അത്രയ്ക്കൊരു പവർഫുൾ അല്ല ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഓപ്പോ റെനോ 7 അൺബോക്സിങ്ങും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻസും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഇരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.